This program is brought to you by Farida Wood Furniture and Interiors, Chow Road, Vadagara. Farida Jewelry, Church Road, Vadagara. Padam namukku padam. പാടാൻ നോക്കു പാടാം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ പ്രോഗ്രാമിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സന്മനസ്സിലും അകമൊഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിച്ചവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി. പാടാൻ നമുക്ക് പാടാം എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെ വളർന്ന് വളർന്ന് നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലും കുറേ നാടൻപാട്ടുകൾ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. അതിലൊക്കെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അതിമനോഹരമായ നാടൻപാട്ട് നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നു രാജീവ് പൊക്കാളി. ആ ഏ ഓ
നാടൻപാട്ടിൽ എനിക്ക് തോന്നുന്നു തൻ്റെതായ ഒരു ശൈലി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് തോന്നുന്നു ചിത്താര ചെറുകുണ്ണു. അവർ പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ശൈലി അവർ ഉൾക്കൊണ്ടുവാണ് പാട്ടുകൾ പാടുന്നത്. അതായത് ഒരു തനത് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയാണ് ചിത്താര ചെറുകുണ്ണു. ഈ ഗാനം ഒന്ന് കേൾക്കുക, ഒരു അടിപൊളി നാടൻപാട്ടാണ്. ഈ എപ്പിസോഡിലെ മറ്റൊരു നാടൻപാട്ടുമായി എത്തുകയാണ് അനാമിക. അനാമിക വളരെ നല്ല ശബ്ദത്തിനുടമയുള്ളൊരു ഗായികയാണ്. അവരുടെ സിനിമാ പാട്ടുകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കേട്ടു. എന്നാലും അവർ ആ നാടൻ ശൈലിയിലൊരു ഗാനം ആലപിക്കുന്നത് കേൾക്കാൻ ഒരു കൗതുകം ഉണ്ടാവും. കഴിഞ്ഞ എപ്പിസോഡിലും നാടൻപാട്ടുകളൊക്കെ ആലപിച്ചു. ഇതൊരു വ്യത്യസ്തമായ ഒരു നാടൻപാട്ടാണ്. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
എപ്പിസോഡിൽ ഇനി നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ മാപ്പിള രാമായണം പറഞ്ഞു കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ തനത് ശൈലി നമ്മൾ ആദ്യമായിട്ടിപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. കാരണം എന്താണ് ഈ മാപ്പിള രാമായണം, അതിൻ്റെ ശൈലി എന്താണ്, അത് എങ്ങനെയാണ് ചൊല്ലുന്നത് ഒക്കെ നമുക്ക് ഈ പാട്ടിലൂടെ, ഈ രാമായണ പാരായണത്തിലൂടെ, മാപ്പിള രാമായണ പാരായണത്തിലൂടെ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഈ ഗാനം അവതരിപ്പിക്കുന്നത് ബിനീഷ് മണി. നാട്ടിലെത്തി പാട്ട്.
பாபனோ பத்து மூக்க நல்லா கிளாய பாட்டு ഈ എപ്പിസോഡിലെ അവസാനത്തെ ഗാനം ഒരു നാടൻ പാട്ടാണ്. ഒരു കോമ്പിനേഷൻ, രാജീവൻ മുക്കാളിയും അനാമികയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമ്പിനി, ഒരു ഡ്യുവറ്റ് പോലത്തെ. അത് നമ്മൾ കാണാൻ ഒരു താല്പര്യമുണ്ട്. കാരണം ഡ്യുവറ്റുകളൊക്കെ നാടൻ പാട്ടിൽ വളരെ കുറവാണ്. കോറസ് ഉണ്ടാവും, എന്നാൽ കോറസായിട്ട് പാടും നാടൻ പാട്ട്. എന്നാൽ ഡ്യുവറ്റായിട്ട് പാടുന്ന ഒരു പാട്ടാണ് എപ്പിസോഡിലെ അവസാനത്തെ ഗാനം. ഈ ഗാനം നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. പിറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ല തിരുവുമില്ല, ഞങ്ങൾക്കറിവുമില്ല തിരുവുമില്ല. 4,42,000 ഈശ്വരന്മാരെ തുണയെ വന്നിരിക്കണം എൻ്റെ പദപ്പൂപ്പന്മാരെ. 4,42,000 തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. നാട്ടിലെല്ലാം തണ്ടനകളിൽ കൈക്കൊത്ത കർമ്മം, അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. നാട്ടിലെല്ലാം തണ്ടനകളിൽ കൈക്കൊത്ത കർമ്മമോ, ഞങ്ങളെ കർമ്മം കൈപ്പറ്റണേറ്റു എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. ഞങ്ങളെ കർമ്മം കൈപ്പറ്റണേറ്റോ അപ്പനപ്പൂപ്പന്മാരെ. എള്ളുള്ളരി എള്ളുള്ളരി ആ
വ്യത്യസ്തങ്ങളായിട്ടുള്ള നാടൻ പാട്ടുകളാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.